ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റാമ്പ് ആൽബം. ഇത് കാണാണ്ട് കിടക്കായിരുന്നു കുറേ നാളായി, കുറേ നാളല്ല കുറേ വർഷമായിട്ടുണ്ട് ഇത് കാണാണ്ടായിട്ട്. ഈ ഇങ്ങനെ എന്താ പറയുക, വീട് ക്ലീൻ ചെയ്തപ്പോഴൊന്ന് കിട്ടിയത് ഇടയെ വെട്ടി കിടക്കായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറയും, ഒരു 20 വർഷത്തിലും മേലെ ഉണ്ടാവും. കാരണം ഞാനിത് സ്കൂളിൽ പോകുമ്പോൾ പണ്ട് അച്ഛനോട് പറഞ്ഞിട്ട്, അച്ഛൻ കിൽക്കലായിരുന്നു, അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് അങ്ങനെ വരത്തിയിട്ട് അച്ഛൻ എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ കോയിൻസ് ഉണ്ടായിരുന്നു, അതുപോലെ പിന്നെ തൂവലൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇത് അതും കുറേ ഉണ്ടാവും, പക്ഷെ അതൊന്നും കാണാനില്ല. ഇത് കിട്ടിയപ്പോഴും എനിക്ക് അത് ഓർമ്മ പോകുന്നത്. അപ്പോൾ കോയിൻസും തൂവലും നോക്കിയിട്ട് ഒരു രക്ഷയില്ല, കാണാനേ ഇല്ല. പിന്നെ ഉണ്ടായിരുന്നതാണ് ഈ സിനിമാ നടിമാർ, ഒരു കാവ്യ മാധവനും പിന്നെ ഐശ്വര റോയ്, ഇവരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരുടെ ഫോട്ടോസ് എവിടെ കിട്ടിയാലും എന്താ പറയുക, എടുത്ത് കട്ട് ചെയ്ത് ബുക്കിൽ ഒട്ടിച്ചേക്കിയുണ്ട്, ഒരു ഡയറി ഉണ്ടായിരുന്നു, അതിൽ ഒട്ടിച്ചേക്കില്ലായിരുന്നു ഇവർ രണ്ടുപേരുടെയും. അതൊന്നും കാണാനില്ല കേട്ടോ. അപ്പം ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ അന്ന് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു വെച്ച സംഭവമായിരുന്നു ഈ ഒരു ആൽബം. അങ്ങനെ അപ്പോൾ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അറിയാറായിട്ടില്ലല്ലോ, അവർക്ക് അറിയില്ല സ്റ്റാമ്പ് എന്താണെന്നോ ഒന്നും അറിയാറായിട്ടുമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ കത്തയക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതിൽ കണ്ടില്ലേ ഏതൊക്കെ രാജ്യത്തിൻ്റെ ഇതുള്ളതെന്നറിയോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ ചോദിച്ചത് കിട്ടിയപ്പോൾ ഇനി പിള്ളേർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ഉപയോഗിക്കാമല്ലോ നമുക്ക്. കണ്ട ഇങ്ങനത്തെ ഷേപ്പിലുള്ളതൊന്നും ഞാനും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നൊക്കെ ഇത് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് കുട്ടികാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. അവർക്കും എല്ലാവർക്കും ഉണ്ടാകും എൻ്റെ ഓരോ കളക്ഷൻസ്. നമ്മൾക്ക് അന്നൊക്കെ ഭയങ്കര ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ ഓരോ സാധന സംഭവങ്ങളൊക്കെ എടുത്തു വയ്ക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണ് എൻ്റെ ഇതാണ് ഇപ്പം എൻ്റെ സ്റ്റാമ്പ് ആൽബം. അങ്ങനെ നോക്കി നോക്കട്ടെ, ഒരുപാട് രാജ്യത്തുണ്ട്, ഒരുപാട് രാജ്യത്ത് എന്നാണ് ഒരുപാട് രാജ്യത്തുണ്ട്. കുറേ എണ്ണൊക്കെ മിസ്സായി പോയിന്നേ, എങ്ങനെയാണാവോ. കുറേ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് ഇതിൽ, എവിടെയൊക്കെ ഉണ്ടാവും ഇതിലും കുറേ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെയോ പോയെന്നറിയില്ല.